കോർക്ക് പ്രവാസി മലയാളി അസോസിയേഷന്റെ മൂന്നാമത് ക്രിസ്മസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഘോഷ പരിപാടികളിലും നമുക്ക് വേണ്ടി ഈ കോർക്കിലേക്ക് കോർക്കിലെ അജഗണങ്ങളെ ആത്മീയോന്നതിയിലേക്ക് ഉയർത്തുവാനായിട്ട് നാട്ടിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഓരോ കാലങ്ങളിലായിട്ട് നമ്മളെ നിർലോഭമായിട്ട് സഹായിച്ചിട്ടുണ്ട്, താങ്ങും തണലുമായിട്ട് നിന്നിട്ടുണ്ട്. ഇന്ന് 2012 ക്രിസ്മസ് നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ഫ്രാൻസിസ് നേരങ്കാവലച്ചനെ കോർക്ക് പ്രവാസി മലയാളി അസോസിയേഷന്റെ പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛന് നാട്ടിലെ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു, ഇടവക ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകി അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതം ഇങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കോർക്കിലെ ജനങ്ങളെ ഒന്ന് നേരെയാക്കണം, അവരെ ഒന്ന് ശരിയാക്കണം, അവരെ ആത്മീയോന്നതിയിലേക്ക് അടുപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അച്ഛൻ്റെ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ നാട്ടിലേക്കുള്ള കടന്നുവരവ്. അടിച്ചു പഴിപ്പിച്ച സ്വർണത്തിന് മാറ്റുകൂടും. നമ്മൾ ഓരോരുത്തരും അണിയുന്ന സ്വർണത്തിന്റെ മാറ്റ് അല്ലെ ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നാണ് വരുന്നത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പൗരോഹിത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിനോട് ഉപമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈവാഹിക ജീവിതത്തിൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും മാധുര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പക്ഷേ ഒരു പൗരോഹിത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സിൽ തുടങ്ങുന്ന പൗരോഹിത്യ കാൽവയ്പ്പ് അത് അച്ഛനായി പിന്നീട് ഓരോ വർഷവും അതിൻ്റെ പടവുകൾ കയറുമ്പോഴും താൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വവും ആത്മീയ ഉന്നതിയിലേക്ക് അജഗണങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന പൗരോഹിത്യ ജീവിതത്തിൻ്റെ മാറ്റ് സ്വർണത്തിനെ പോലെയാണ്, ഓരോ നിമിഷവും അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് നേരങ്കാവൽ അച്ഛന്, ഇന്ന് ഈ ദിവസം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കോർക്ക് പ്രവാസിയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ബഹുമാനപ്പെട്ട അച്ഛനെന്ന് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഒരപൂർവ നിമിഷം കൂടിയാണ്. അച്ഛൻ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, എങ്കിൽ കൂടി നമുക്ക് ഈ വേദിയിൽ ഇവിടെ അച്ഛനെ കിട്ടിയത് വളരെ കോർക്ക് പ്രവാസിയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുന്ന അച്ഛന്. കോർക്ക് പ്രവാസിയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ നമുക്കൊരു ക്രിസ്തുമസ് മെസ്സേജ് നൽകുന്നതിനായിട്ട് ഞാൻ അച്ഛനെ ക്ഷണിച്ചു കൊടുക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട കോർക്കിലെ നിവാസികളെ, നിങ്ങളോടൊത്ത് ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഈ അയർലൻഡിലുള്ളത്. ആദ്യ ക്രിസ്മസ് നിങ്ങളോടൊത്ത് ചെലവഴിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ നന്ദി പറയുകയാണ്. മനുഷ്യർക്ക് രക്ഷാപ്രദാനം ചെയ്യാൻ വേണ്ടി വന്ന യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ഓർമ്മ നാം പുതുക്കുകയാണ്. ഇത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് നിങ്ങൾക്ക് ആവേശഭരിതമായ ഒരു ക്രിസ്മസായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ നാം എടുക്കേണ്ട ഒരു നല്ല കാര്യമുണ്ട്. യേശു ക്രിസ്തു എന്നിൽ ജനിക്കണം,
ഞാൻ യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണണം, മറ്റുള്ളവരെ യേശുക്രിസ്തു എന്ന രീതിയിൽ സ്വീകരിക്കുവാനുള്ള വിശാല മനസ്കത എനിക്കുണ്ടാകണം. കൽക്കത്തയിലെ തെരുവീഥികളിലെ പാവപ്പെട്ടവരെ സഹായിച്ച മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഈ സന്ദേശവും കൂടി നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഈ ക്രിസ്തുമസ് നമ്മെ സംബന്ധിച്ച് അർത്ഥവത്തായ ഒന്നാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്തതുപോലെ നമ്മുടെ കഴിവും സമയവും നമ്മുടെ സമ്പാദ്യവും ആരോഗ്യവും നമ്മുടെ ബുദ്ധിയുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് ധന്യമായ ഒരു നിമിഷമായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. 2013 പിറക്കാൻ ഇനി അധികം നാളുകളില്ല. പുതിയ പ്രതിജ്ഞകൾ എടുത്തുകൊണ്ടും 2012 ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പിഴവകളുണ്ടെങ്കിൽ നികത്തി അവ കുറേയും കൂടി കർമ്മ ഉത്സകരായി നിന്നുകൊണ്ട് 2013 സ്വീകരിക്കുവാനുള്ള ശക്തി സർവേശ്വര നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിനാൽ മുൻപ് സാജൻ പറഞ്ഞ വാക്കുകൾ ഭേദഗതി വരുത്തിക്കൊണ്ട് അതിനെ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ ശരിയാക്കാൻ വരികയില്ല, നിങ്ങളോട് കൂടെ ജീവിക്കുവാനാണ് ഞാൻ വരാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. എൻ്റെ ആയുസ് മിന്നാമിനുങ്ങ് പോലെ 3 വർഷം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 3 വർഷം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് എന്തുമാത്രം പരത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് ഞാൻ എന്തുമാത്രം ശരിയാകണം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുക. നിങ്ങൾക്ക് എന്നെ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറായതിന് നന്ദി പറയുകയാണ്. പൗരോഹിത്യ പദവിയിലേക്ക് സ്വീകരിച്ച് 25-ാം വർഷം കോർക്ക് അയർലൻഡിലെ വിപുലമായൊരു സ്വീകരണം കോർക്ക് പ്രവാസികളെ നൽകിയതിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ക്രിസ്മസിൻ്റെയും വരാൻ പോകുന്ന പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിലേക്ക് നമ്മളിൽ ഒരാളായ നമ്മളോടൊപ്പം എല്ലാത്തിനും സഹകരിക്കുന്ന പോൾ തെറ്റയിലച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് അച്ഛൻ്റെ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചും നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ചും 2 വാക്ക് സംസാരിക്കുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരമുണ്ട് എല്ലാവർക്കും. ബെത്ലഹേമിൽ പുൽത്തൊട്ടിൽ യേശുനാഥൻ പിറന്നപ്പോൾ മാലാകന്മാർ ഒന്നിച്ച് പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നന്മയുള്ളവർക്ക് സമാധാനമെന്ന്. ഇന്നത്തെ ലോകം എടുത്തു നോക്കിയാൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സമാധാനം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വ്യത്യസ്തമായ ഒരു ലോകമാണ്. കൂട്ടബലാസംഗവും അതുപോലെ തന്നെ വെടിവെപ്പും യുദ്ധവുമെല്ലാമാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ പലരും നമ്മളിൽ ആലോചിച്ചു പോവും, എവിടെയാണ് ഇന്നത്തെ ലോകത്തെ സമാധാനം അല്ലെങ്കിൽ സന്തോഷമെന്ന്. ഇന്ന് ഈ പ്രവാസികളുടെ കൂട്ടായ്മയിൽ കൂടി നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമെല്ലാം സാധിക്കും എന്ന് തോന്നുന്നുണ്ട്. ഈ കൂട്ടായ്മ കൂടി കുറച്ചെല്ലാം സമാധാനവും ശാന്തിയും സന്തോഷവും കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മയിൽ കൂടി നമ്മൾ ഒന്നു ചേർന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ ഒരിക്കൽ ഈ ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ കൂടി പ്രവാസി കൂട്ടായ്മ മുന്നോട്ട് പോകുന്നെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് പലരും പോയി. എന്നിട്ട് പോലും ഇന്ന് ഇവിടെ നിങ്ങളുടെ കൂട്ടായ്മയിൽ കൂടി വളരെയധികം ആളുകളെ കാണുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇന്ന് ക്രിസ്മസിൻ്റെ വേദി
ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന യേശുനാഥൻ നമ്മൾക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ദിനമായി മാറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഫാദർ ഫ്രാൻസിസ് അച്ഛൻ 25-ാമത്തെ ജൂബിലി ആഘോഷിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ പ്രവാസികളായിട്ട് വന്നിരിക്കുന്ന നമ്മൾക്ക് പലർക്കും ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയാണ്. പ്രത്യേകിച്ച് അച്ഛന്മാരുടെ കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങളാണ് അച്ഛന്മാരുടെ ഫാമിലി, അച്ഛന്മാരുടെ കൂട്ടായ്മ. നിങ്ങളില്ലെങ്കിൽ അച്ഛന്മാരില്ല. അപ്പൊ ഇന്ന് 25-ാമത്തെ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ഫ്രാൻസിസ് അച്ഛന് നിങ്ങളുടെ കൂട്ടായ്മയിൽ കൂടി, പ്രവാസികളുടെ കൂട്ടായ്മയിൽ കൂടി എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഇനിയുള്ള ജീവിതം, അയർലൻഡിലുള്ള ജീവിതം നിങ്ങളിൽ കൂടി അച്ഛൻ നല്ല ഫലപുഷ്ടിയുള്ളതായി തീട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.